വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. അപ്പം ഇത് ഒരു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമുക്ക്. കാരണം നമ്മള് ട്രിപ്പ് പോവാണ്. അതെ, ഒരു ട്രിപ്പ് പോവാണ്. കണ്ടപ്പോ തന്നെ മനസ്സിലാക്കി നമ്മളൊരു ട്രിപ്പ് പോവാണ്. അത് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാത്ത് കാത്തിരുന്ന ഒരു ട്രിപ്പാണ്. ഏകദേശം ഒരു മൂന്ന് വർഷമായിട്ട് നമ്മള് ഞങ്ങൾ ഇത് പ്ലാൻ ചെയ്ത സമയത്ത് ലോക്ക്ഡൌൺ ആയി. അത് പിന്നെ 2 വർഷം അങ്ങനെയും നീണ്ടു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഈ വർഷം തുടക്കത്തിലൊക്കെ പോണെന്ന് വിചാരിച്ച്, പക്ഷെ ആ ടൈമിലാണ് നമ്മുടെ ഗ്രൂട്ട് വന്ന്, പിന്നെ റോക്കറ്റ് വന്ന്. അവനും ഇപ്പൊ 6 മാസം ആവാൻ പോകുന്നത്. രണ്ടുപേരും എന്താണ്, ഒരാൾക്ക് 1 വയസ്സ് അടുപ്പിച്ചാവുന്നു, ഒരാൾക്ക് 6 വയസ്സായിരുന്നു. നമുക്ക് 6 മാസം, അപ്പം നമുക്ക് അത്ര ഒരു വിഷമം പോയില്ല. ഒരു കുഞ്ഞല്ല, കുറച്ചുകൂടെ വലുതായ ഒരു സമാധാനമുണ്ട്. പിന്നെ ഒരുപാട് നമ്മള് സസ്പെൻസ് ഒന്നും ഇടുന്നില്ല. അതെ, നമ്മൾ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സംസ്ഥാനമായ രാജസ്ഥാനിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 7 ദിവസത്തെ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. ആക്ച്വലി 7 ദിവസം കൊണ്ടൊന്നും രാജസ്ഥാൻ കംപ്ലീറ്റ് കാണാനൊന്നും പറ്റുന്നില്ല. ഇതാരുന്നു അത്. ഓ ഓ ഓ, ശരി ശരി, ഇതാ നീ ഇനി വ്ളോഗിലെടുത്ത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വേറെ ഒന്നും അല്ല, നമ്മള് ഷോപ്പിംഗ്, നമ്മുടെ ഡ്രസ് ഷോപ്പിംഗ്, അതുപോലെ തന്നെ പാക്കിങ് മെയിനായിട്ട്. പിന്നെ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമ്മുടെ ചക്കര കുട്ടികള് ഒരു മിസ്സിംഗ് ഉണ്ട്. കാരണം അവന്മാരെ ഒരു സേഫ് ആയിട്ടൊരു സ്ഥലത്ത് ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. 7 ദിവസം എന്ന് പറയുമ്പോ അത് ഇവർക്കും ഒരു എന്താ പറയണത്, ആദ്യത്തെ ഒരു ഇതാണ്, നമുക്കും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞങ്ങളായാലും അവരായാലും അതൊരു യൂസ്ഡ് ആകണം. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷമവും കൂടെ ഇതിന്റെ ഇടയിലുണ്ട്. അപ്പം എല്ലാവരും അനുഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് വരാനായിട്ട്. കാരണം നമ്മള് ഒരു ട്രാവൽ എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് നമ്മള് കേരളം ഒക്കെ വിട്ടു പോകുമ്പോൾ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നോക്കണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുണ്ട്. ഇനി നമുക്ക് ഒട്ടും വൈകണ്ടല്ലോ, നമുക്ക് പാക്കിങ്ങിന്റെ കാര്യങ്ങൾ. ഞങ്ങൾ പോയത് സ്റ്റുഡിയോയിലാണ്. റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഷോപ്പാണ് സ്റ്റുഡിയോ. റീസണബിൾ റേറ്റിൽ മൊത്തത്തിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് അവിടെ കിട്ടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും നേരെ നമ്മൾ ഡീകാത്രോൺ പോയി. അവിടെ നമുക്ക് കുറച്ച് വിൻ്റർ ടൈപ്പ് എന്താ പറയുക, ക്യാപ്സ്, അതുപോലെ തന്നെ കയ്യുറ, നമ്മൾ പോകുന്ന ഒരു ടൈം വിൻ്റർ ടൈമാണ്. സോ അങ്ങനെ പറ്റിയ കുറേ ഡ്രസ്സുകളൊക്കെ നമ്മൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തു. ഡ്രസ്സിന് പുറമെ ഞാൻ വേറെയും കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്തു. മെയിൻ ആയിട്ടുള്ളത് ഇതുപോലത്തെ പൗച്ചുകളാണ്. ഇതൊരു 4 എണ്ണം വരുന്ന ഒരു സെറ്റ്, അങ്ങനെ 2 സെറ്റ് മേടിച്ചായിരുന്നു. അപ്പം സൈസ് വരുന്നത് ഇതൊരു വലിയ സൈസ്, പിന്നെ ഇത് 2-ാമത്തെ ഒരു മീഡിയം സൈസ്, 3-ാമത്തെ ഒരു സൈസ്, പിന്നെ സ്മോള്. ഇതിപ്പോ ഞാൻ ഇതിനകത്ത് വെച്ചിരിക്കുന്ന മുഴുവനും നമ്മുടെ വാഷ്റൂമിൽ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ബ്രഷ്, പേസ്റ്റ്, ഷാംപു, അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്. പിന്നെ എല്ലാം കൂടെ ഇങ്ങനെ വാരി വലിച്ചിങ്ങനെ ഇടേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ തന്നെ സേഫ് ആയിട്ടിരിക്കുന്നു. പിന്നെ 2-ാമത് പർച്ചേസ് ചെയ്ത ഒരു സാധനം എന്ന് പറയുന്നത് ഈ ഒരു ഷൂസും ചപ്പൽസും ഒക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ക്ലോത്ത് മെറ്റീരിയൽ ആണ്. നമുക്ക് പക്ഷെ ഇത് ഇങ്ങനെ നല്ലപോലെ ടൈറ്റ് ചെയ്ത് നമുക്കിങ്ങനെ മടക്കി നമുക്ക് ഡ്രസ്സിന്റെ ഇടയിലൊക്കെ ആണെങ്കിലും വെച്ചാലും കുഴപ്പമില്ല. കാരണം ഇത് ആ ഒരു ബാഗിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് സേഫ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ഇതുപോലെ ഇങ്ങനെ ഒരു ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, ചെപ്പൽസ് ആണെങ്കിലും ഷൂസ് ആണെങ്കിലും പെട്ടെന്ന് നമുക്ക് എടുത്ത് ഇടാനൊക്കെ എളുപ്പത്തിന് അത് നല്ലൊരു രസമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെനിക്ക് ഒന്നൊരു 12 എണ്ണം ആണെന്ന് തോന്നുന്നു സെറ്റ് ഞാൻ മേടിച്ചിട്ടുള്ളത്. ഞാൻ ഇത്തവണ ബോഡി വാഷ് കൊണ്ടുപോകുന്നില്ല. കാരണം നമുക്ക് ലൂഫ് കൊണ്ടുപോകുന്ന സമയത്ത് അത് എപ്പോഴും ഈർപ്പം നിൽക്കുന്നതുകൊണ്ട് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഞാനിപ്പം ഡവിന്റെ ഒരു ഷവർ മൂസ് MOUSSE മൂസ് എന്ന് തന്നെയാണ് തോന്നുന്നു പ്രൊണൗൺസ് ചെയ്യുന്നത്, മൂസ് ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് സംഭവം എന്ന് പറയുന്നത് കണ്ടോ, ഇങ്ങനെ ഫോമിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ലൂഫയുടെ ആവശ്യമൊന്നും ഇല്ല. എന്നാൽ സോപ്പ് നമുക്കിങ്ങനെ അത് കൊണ്ടു നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പം രണ്ടിന്റെയും ഒരു എന്താ പറയുക അവോയ്ഡ് ചെയ്തുകൊണ്ട് ഞാനിപ്പം ഇങ്ങനത്തെ ഒരു ഫോം വരുന്ന ഒരു സാധനം മേടിച്ചിട്ടുണ്ട്. ഇത് ബ്രഷ് ഇട്ട് വെക്കുന്ന ഒരു പൗച്ചാണ്. ഈ ബ്രഷ് നമുക്ക് അങ്ങനെ ഇതിന്റെ ബ്രിസിൽസ് അവിടെ അവിടെ തട്ടി ഇവിടെ തട്ടി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇതിൽ തന്നെ ഹോൾസ് ഉള്ളതുകൊണ്ട് തന്നെ ഈർപ്പം പുറത്തോട്ട് പോകാനുള്ള ഒരു സംവിധാനം ഉണ്ട്. അപ്പം ഇതുപോലത്തെ 2 എണ്ണം ഞങ്ങൾക്ക് 2 പേർക്കും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പം അതും നിങ്ങൾക്ക് ട്രാവലിന് പോകുന്ന സമയത്ത് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതൊക്കെയാണ് മെയിനായിട്ട് ഞങ്ങൾ ഇത്തവണത്തെ ട്രാവൽ വേണ്ടിയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. ഇനി നമുക്ക് പെട്ടിയിലെ സാധനങ്ങളൊക്കെ പറ അടുക്കാൻ പോവാണ്. അപ്പൊ ഞങ്ങളിത് ഇപ്പൊ റോക്കറ്റിനെയും ഗ്രൂട്ടിനെയും എന്താണ് രാവിലെ ബോർഡിങ്ങിലോട്ട് കൊണ്ടുപോകാൻ പോവാണ്. ഒരു ചെറിയ പെയിൻഫുൾ ആണ്, എന്നാലും നമ്മൾ യൂസ്ഡ് ആവണ്ടേ അല്ലേ ജയോ.
അപ്പൊ ഞങ്ങള് ഗ്രൂട്ടിനെ റോക്കറ്റിനെയും എന്താ പറയണേ അവിടെ ആക്കിയിട്ട് വന്നു. ഒരു വിഷമമുണ്ട്, പക്ഷെ എന്നാലും നമ്മൾ അത് യൂസ്ഡ് ആവണം, അവരും യൂസ്ഡ് ആവണം. പിന്നെ അവിടെ ഓൾറെഡി ബോഡിങ്ങിന് ഒരുപാട് ഡോഗ്സ് ഒക്കെ ഉണ്ട്. പിന്നെ അവർ നല്ലപോലെ ആദ്യം ഗ്രൂട്ടിന് അകത്ത് കയറാനൊക്കെ ഒരു ചെറിയ ഇതുണ്ടായിരുന്നു, പക്ഷെ അവർ നല്ലപോലെ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അപ്പൊ കാര്യങ്ങൾ നമ്മൾ പിന്നെ നമുക്ക് പരിചയമുള്ള ഒരു ഷോപ്പും കൂടെയാണ്. സോ അതുകൊണ്ടാണ് നമ്മള് ഷോപ്പ് ഈ റോംസ് ആൻഡ് റാക്സ് എന്നാണ്. നമ്മള് ഗ്രൂട്ടിന്റെ സോറി ഗ്രൂട്ടല്ല, നമ്മള് റോക്കറ്റിന്റെ ഒരു ഗ്രൂമിംഗ് സെഷനിൽ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മള് പോവാനായിട്ട് റെഡിയായി ഇറങ്ങാൻ നിൽക്കുകയാണ്. ഇപ്പൊ ഒരു 9:30 ആക്ച്വലി. നമുക്കിനി 11 ട്രെയിൻ. നമുക്ക് ഇവിടെ തമ്പാനൂരിൽ നിന്ന് നമ്മൾ കൊച്ചി വരെ പോകുന്നത് എന്താ പറയാ ഗുരുവായൂർ എക്സ്പ്രസിലാണ്. അതിൽ നിന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് നമ്മൾ പിന്നെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പം നമുക്ക് സമയമായി, അപ്പൊ ഇനി നമുക്ക് ഇറങ്ങാം. അപ്പൊ ഞങ്ങൾ ചെക്കിംഗ് ഒക്കെ ചെയ്തിട്ട് അവിടെ എന്താ പറയുക ഗേറ്റിൽ അവിടെ ഇരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് രാവിലത്തെ ചെറുതായിട്ട് ലൈറ്റായിട്ട് ഫുഡ് കഴിച്ച് പിന്നെ നമ്മള് ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്ത് കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റ് കയറാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു ടെൻഷൻ എനിക്കുണ്ട്. പിന്നെ കുഴപ്പമില്ല. ഹായ് ഹായ്. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് യാത്രയാണ്. ഇന്റർ സിറ്റി ഒക്കെ ഉണ്ട്. ഒരു സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് എല്ലാവർക്കും കൊടുക്കും. ഇത് സംഭവം എന്ന് പറയുന്നത് ഗോ ഫെസ്റ്റിന്റെ അവരുടെ ഒരു 17 ഒരു ആനിവേഴ്സറി സെലിബ്രേഷൻ ആണ്. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് ആ ഒരു ദിവസം തന്നെ നമ്മള് ഫ്ലൈ ചെയ്തു. അപ്പം നമുക്കൊരു ടോക്കൺ പോലെ ആയാലും ചെറിയൊരു ഒരു ഗിഫ്റ്റ് ആയിട്ട് എല്ലാവർക്കും കൊടുക്കും. അതിൽ നല്ല ക്വാളിറ്റി ഉള്ള വെറൈറ്റി വെറൈറ്റി ചോക്ലേറ്റ്സ്. നമ്മള് ഇപ്പം മുംബൈ എയർപോർട്ടിലെത്തി. വലിയൊരു എയർപോർട്ട്, വലിയ എയർപോർട്ടാണ് പോകുന്നത്. കാരണം നമ്മളിപ്പോ ചെക്കിനും കഴിഞ്ഞ് നമ്മളിപ്പം നമ്മുടെ ടെർമിനൽ 1 gate 12 ഇരിക്കുകയാണ്. അപ്പൊ 4:45 അപ്പൊ ഞാൻ ഒരു സെറ്റ് ഇഡലി മേടിച്ചു. കാരണം ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇഡലി കിട്ടുമില്ലേ എന്നൊന്നും അറിഞ്ഞുകൂടാ. ഇനി എനിക്ക് ഉച്ചക്ക് ഇച്ചിരി അരിയാഹാരം കഴിച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. ഇന്നിവിടെ റൈസ് ഒന്നും കണ്ടില്ല, ബിരിയാണിയോ അല്ലെങ്കിൽ ചോറോ അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. ആകപ്പാടെ ഉള്ളത് ഇഡലി ദോശ. അങ്ങനെ ഞാൻ ഒരു സെറ്റ് ഇഡലി മേടിച്ചു. ഇച്ചാൻ വടാപ്പാവ്. അങ്ങനെ ഞങ്ങൾ രാജസ്ഥാനെത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം, താർ മരുഭൂമിയുള്ള സ്ഥലം. ദാൽ ബാട്ടി ചൂർമയുടെയും ബാന്തിനി പ്രിന്റിന്റെയും പാവക്കൂത്തിന്റെയും രാവൺഘട്ടയുടെയും വർണ്ണവർണ്ണമായ കോട്ടകളുടെ സ്വന്തം നാട്. ആൻഡ് ഓൾസോ എ ഡ്രീം പ്ലേസ്. അപ്പൊ ഗായ്സ്, ഞങ്ങൾ റൂമിലെത്തി. എന്താ പറയണത്, റൂമിലെത്തി. അപ്പൊ ഞങ്ങൾ ഇനി ഒന്ന് ഫ്രഷ് ആയിട്ട് ഒന്ന് പുറത്തു പോയി സംഭവം എന്താ അറിയാമോ, ഞാൻ കിളി പോയി ഇരിക്കുകയാണ്. എന്റെ ചെവി ഇതാ രണ്ട് ചെവി അടഞ്ഞഴിക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന പോലും എനിക്ക് നേരെ വണ്ണം കേൾക്കുന്നില്ല.
അപ്പൊ ഇനി ഒന്നുമില്ല, പുറത്ത് പോയിട്ട് എന്തെങ്കിലും ചൂടോടെ എന്തെങ്കിലും കഴിക്കണം. ഇവിടെ അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, നമ്മുടെ ആള് പോലെ അല്ല. ഇവിടെ ഇപ്പം ഒരു ഡിസംബർ സീസൺ ആയതുകൊണ്ട് തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളിപ്പം താമസിക്കുന്ന റൂം വന്നിട്ട് അഗോഡ വഴി ബുക്ക് ചെയ്തതാണ്. പേരെന്താണെന്ന് ചോദിച്ചാൽ കാഞ്ചൻദ്വീപ് ആണ്. അത്യാവശ്യം കുഴപ്പമില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഇവിടെ രണ്ടുപേർക്ക് ഇരുന്ന് ടീ കോഫി കുടിക്കാനുള്ള ഒരു സംഭവമുണ്ട്. പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബെഡും, പിന്നെ അത്യാവശ്യം ഫോണ് നമുക്ക് ഇവിടെ താഴെ റിസപ്ഷനിൽ വിളിക്കാനുള്ള കാര്യങ്ങൾ. പിന്നെ എന്താ ഇവിടെ ടി വി ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഡ്രസ്സിംഗ് ടേബിൾ വിത്ത് നമുക്ക് വർക്ക് ഒരു ലാപ്ടോപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ള ഒരിത്. പിന്നെ വാഷ്റൂം, വാഷ്റൂം ഇവിടുത്തെ ഒരു രാജസ്ഥാനി ടൈപ്പ് വാഷ്റൂമാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരു ടബ് പോലത്തെ രീതിയിലൊക്കെ ഒരു സെറ്റപ്പാണ്, അവിടെ നിന്ന് കുളിക്കണം. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ ഈ റൂം എടുത്തിരിക്കുന്നത്. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇനി നമുക്ക് ഫുഡ് കഴിക്കാൻ പോകണം, അത് കഴിഞ്ഞിട്ട് കയറി കിടന്ന് ഉറങ്ങണം. വേറെ ഫ്രഷ് ആവണം, ഫ്രഷ് ആയിട്ട് തന്നെ ഫുഡ് കഴിക്കാൻ പോകുന്നു, അത് കഴിഞ്ഞിട്ട് വന്ന് കയറി കിടന്ന് ഉറങ്ങണം. പിന്നെ നാളെ നാളെയാണ് നമ്മുടെ അപ്പൊ നാളെ മുതലാണ് നമ്മുടെ ശരിക്കും പറഞ്ഞാൽ ഒരു ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന, ട്രാവലിംഗ് തുടങ്ങി. എന്നാലും നമ്മുടെ ഡെസ്റ്റിനേഷൻസ് ഒക്കെ നാളെയാണ്, വേറെ ഒന്നുമില്ല. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ അപ്പൊ എല്ലാരും കാണുക, വീഡിയോ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ അത് കമന്റ് ചെയ്യുക. അപ്പൊ അല്ല, ഒരുപാട് സജഷൻസ് വരുന്നുണ്ട്, അതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. നമ്മള് ഈ കമന്റ്സ് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് എല്ലാം വായിക്കാറുണ്ട്. അപ്പൊ നമുക്ക് ഞങ്ങൾ റിപ്ലൈയും കൊടുക്കാറുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഞങ്ങൾ വീഡിയോസ് ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടെ പറയുന്ന കമന്റ്സ്, അത് ഒത്തിരി സന്തോഷമുണ്ട് നമുക്ക്. ഭയങ്കരമായിട്ട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഫീലാണ് തരുന്നത്. അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതെന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ഡ്രീം, ഒരു എന്താ പറയുക, ഒരു ട്രിപ്പാണ്. അപ്പം ആ ഒരു ട്രിപ്പിന്റെ വിശേഷങ്ങളും ഞങ്ങളുടെ ഒരു ഹാപ്പിനെസ്സും എപ്പോഴും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അത്രയൊക്കെ ഉള്ളു, വേറെ ഒന്നുമില്ല. ഇനി പറഞ്ഞു ഇവരെ ബോറടിപ്പിച്ച് കൊല്ലണം. നാളെ കാണാം. അതെ അതെ, ബൈ.